വാളയാറിൽ നിന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ എത്തും മരിച്ച പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ മൊഴിയെടുക്കാനായാണ് കമ്മീഷൻ വരുന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ നിർദ്ദേശപ്രകാരമാണ് കമ്മീഷൻ വാളയാറിലെത്തുന്നത് സുപ്രീം കോടതി അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇന്ന് വാളയാറിലെത്തുക രാവിലെ പതിനൊന്ന് മണിയോടെ അട്ടപ്പളത്തെത്തുന്ന സംഘം മരിച്ച പെൺകുട്ടികളുടെ വീട് സന്ദർശിക്കും ശേഷം മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തും കോടതി വിധി ഉൾപ്പെടെ ശേഖരിച്ച് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് തീരുമാനം കമ്മീഷൻ ചെയർപേഴ്സൺ പ്രിയങ്ക നുങ്കോ കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയത്തിലെത്തി കേന്ദ്രമന്ത്രി വി മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വാളയാർ കേസിനു പുറമെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ നിയമനങ്ങൾ കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിച്ചാണോ എന്നും ദേശീയ ബാലാവകാശ കമ്മീഷൻ പരിശോധിക്കും വാളയാർ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് പെൺകുട്ടികളുടെ വീട് സന്ദർശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ദേശീയ ബാലാവകാശ കമ്മീഷനും വാളയാറിലെത്തുന്നത് കൂടാതെ പെൺകുട്ടികളുടെ മരണത്തിൽ നീതിക്കായി ബി നടത്തുന്ന സത്യാഗ്രഹ സമരം ഇന്ന് മൂന്നാം ദിവസത്തേക്ക് കടക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനാണ് ഇന്ന് സമരം ഉദ്ഘാടനം ചെയ്യുക അതേസമയം മുൻ എം പി കെ ശ്രീമതിയും ഇന്ന് പെൺകുട്ടികളുടെ വീട് സന്ദർശിക്കും പ്രതികൾ കമ്മ്യൂണിസ്റ്റുകാരായതിനാൽ സി പി എം നേതാക്കൾ ആരും തന്നെ ഇതുവരെ വാളയാറിലെത്തിയിരുന്നില്ല ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പി കെ ശ്രീമതി വാളയാറിലെത്തുന്നത് ജനം പാലക്കാട്